ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ തമിഴ്നാട് മുതൽ അമൈച്ചർ എം കെ സ്റ്റാലിനും കേരള മുതൽ അമൈച്ചർ സഖാവ് പിണറായി വിജയനും ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യാം. തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ നടന്ന എല്ലാ സമരങ്ങളിലും വെച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച, രാജ്യത്തെ തന്നെ ത്രസിപ്പിച്ച ഒരു സമരമാണ്. അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലബാർ ഘടകവും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗവുമായിരുന്നു. എസ് എൻ ഡി പി നേതാവായിരുന്ന ടി കെ മാധവനായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ സമര ശില്പി. അതേതോടൊപ്പം മലബാറിലുള്ള കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് കെ പി കേശവമേനോൻ, കെ കേളപ്പൻ, കണ്ണന്തോടത്ത് വേലായുധമേനോൻ, ഇങ്ങനെയുള്ള ആളുകൾ അവർ വളരെ ശക്തമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തിരുവിതാംകൂറിലെ മറ്റ് സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് നായർ സർവീസ് സൊസൈറ്റി, അതിൻ്റെ പരമോന്നത നേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള, എം എൻ നായർ, ഇവരൊക്കെ വളരെ ഊർജിതമായിട്ടുണ്ട്. പിന്നെ ആദ്യഘട്ടത്തിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫുണ്ട്. ഈ സമരത്തിന് പിന്തുണയുമായിട്ട് പഞ്ചാബിൽ നിന്ന് അകാലികൾ വന്നു. തമിഴകത്ത് നിന്ന് പെരിയൂർ രാമസ്വാമി നായ്ക്കർ എത്തിച്ചു. ഇങ്ങനെ വലിയ ഒരു സമരമായിട്ട് നടന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ടി കെ മാധവനെയും കെ പി കേശവമേനോയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി. അവർ ആറാറ് മാസം തടവ് ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ സമരം അടുത്ത ഘട്ടത്തിലെത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ സമരപ്പന്തലിൽ വന്നു. പിന്നെ മഹാത്മാഗാന്ധി വന്നു. അദ്ദേഹം ഗുരുദേവനെ വർക്കലയിൽ പോയി സന്ദർശിച്ചു. റീജൻ്റ് റാണിയെയും രാജകുമാരൻ ആയ നമ്മുടെ ബാലരാമവർമ്മയെയും ഒക്കെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ പോയി കണ്ടു. പിന്നീട് സമരം വിജയിച്ചു, തീണ്ടൽ പലകകൾ നീക്കി. അത് വലിയ ഒരു സംഭവമായിട്ട് മാറി, ചരിത്ര സംഭവമാണ്. ഒരു വർഷത്തിലധികം നീണ്ടുന്ന വലിയ സമരമാണ്. ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടകൻ ടി കെ മാധവനാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് രണ്ട് കൂട്ടർക്കാണ്. ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റ് എസ് എൻ ഡി പി യോഗത്തിനുമാണ്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ ആഘോഷ പരിപാടികളെ കൊച്ചാക്കിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, സംസ്ഥാന സർക്കാരിനോട് ഉത്തരവാദിത്വമുണ്ട്, അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടിയ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. കാരണം അവരാണ് ഈ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നത്. കോകനദയിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിലാണ് ഐതോച്ചാടനം ഒരു വിഷയമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും മുൻകൈയെടുത്ത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണ് അതിൻ്റെ ആഘോഷം നടത്താനുള്ള ഉത്തരവാദിത്വമുള്ളവർ. അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ആഘോഷം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എസ് എൻ ഡി പി യോഗം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയോ ഈ സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയോ ചെയ്യുന്നില്ല. ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് എസ് എൻ ഡി പി ഈ സമരത്തിൽ നിന്ന് ഈ ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്, സ്വന്തം നിലയ്ക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാത്തത് എന്ന കാര്യം ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എൻ എസ് എസിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർ കൂടി ചേർന്നിട്ടാണ് ഈ സത്യാഗ്രഹം വിജയിപ്പിച്ചത്. മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് സവർണ ജാഥ തിരുവനന്തപുരത്തേക്ക് നയിച്ചത്. എൻ എസ് എസ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ ഒരു സാമുദായിക പ്രസ്ഥാനമാണ്. പക്ഷേ അവരും ഈ ആഘോഷങ്ങളിൽ കാണുന്നില്ല. സുകുമാരൻ നായർ പറഞ്ഞ് അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, സർക്കാർ സംവിധാനത്തിൽ നിന്ന് പുള്ളി വിട്ടു നിൽക്കുകയാണ്. പക്ഷേ സ്വന്തം നിലയ്ക്ക് ഒരു ആഘോഷം സംഘടിപ്പിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വവും തീർച്ചയായിട്ടും എൻ എസ് എസിനുണ്ട്. എൻ എസ് എസിനെയും കാണാനില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ ബുദ്ധിജീവികളാണ്. പിന്നെ വർത്തമാന പത്രങ്ങളൊക്കെ ശക്തമായിട്ട് രംഗത്തുണ്ട്. മലയാള മനോരമ ആദ്യം തുടങ്ങി. മനോരമയ്ക്ക് തീർച്ചയായിട്ടും അതിൽ ഒരു പങ്കുണ്ട്. ഈ സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കെ സി മാമ്മാപ്പിള അതിനെ അനുകൂലിച്ച് പ്രസംഗിച്ചതാണ്. മാതൃഭൂമിയെ സംബന്ധിച്ചോളം പ്രത്യേകം പറയേണ്ടതില്ല. കേശവമേനോനാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധികൾ. അവരാദ്യം മുതൽക്ക് ആ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചവരാണ്. കേരളകൗമുദിയുടെ കാര്യവും പറയേണ്ടതില്ല. സി വി കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ കേരളകൗമുദി പത്രവും വളരെ ശക്തമായിട്ട് ഈ സമരത്തെ അനുകൂലിച്ചവരാണ്. അപ്പോൾ ഈ മൂന്ന് പത്രങ്ങൾക്കും ആഘോഷിക്കാനുള്ള കാരണമുണ്ട്. എന്ന് വെച്ചാൽ ആ കാലത്ത് ഇല്ലാത്ത പത്രങ്ങളും ആഘോഷത്തിൻ്റെ കാര്യത്തിൽ പുറകിലൊന്നുമല്ല. അവരൊക്കെ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അതേസമയത്ത് നമ്മുടെ ചില ബുദ്ധിജീവികൾ ഈ സമയത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് അവരിത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഒരു പരുവത്തിലാക്കിയിരിക്കുക. ഇപ്പോൾ ഇന്നലത്തെ മാധ്യമ പത്രത്തിൽ ഒരു മഹാബുദ്ധിജീവി എഴുതിയ ലേഖനമുണ്ട്. ഞാനത് വായിച്ച് എൻ്റെ തല മരവിച്ചു പോയി. അദ്ദേഹം ഇതിൻ്റെ കീഴാള പരിപ്രേക്ഷ്യമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ മേലാള വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പേര് പുള്ളി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര്
പുള്ളി പറഞ്ഞിട്ടില്ല. മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരാളുള്ളൂ. മൗലാന മുഹമ്മദ് അലിയും അദ്ദേഹം വിട്ടുപോയി. മൗലാന മൗദൂദിയുടെ ആജ്ഞ പ്രകാരമാണ് ഈ വൈക്കം സത്യാഗ്രഹം നടത്തിയെന്ന് എഴുതാതിരുന്നതിന് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടവരാണ്. അദ്ദേഹം കുറേ ദളിത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ബുദ്ധിജീവികളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട്. പക്ഷേ ടി കെ മാധവനൊഴിച്ച് ഇതിൽപ്പെട്ട ആരും തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തവരല്ല. അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളല്ല. സഹോദരൻ അയ്യപ്പൻ ആ വഴിക്ക് പോയിട്ടില്ല. സി വി കുഞ്ഞിരാമൻ പത്രത്തിൽ കൂടി കൊടുത്ത പിന്തുണയല്ലാതെ വൈക്കത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോലും അവിടെ പോയിട്ടില്ല. സി കേശവൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതുപോലെയാണ് ബാക്കി ആളുകളും. ഡോക്ടർ പൽപ്പു അന്ന് മൈസൂരിൽ ഉദ്യോഗത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒരു വർഷത്തിലധികം നീണ്ടുന്ന സമരമാണ്. അദ്ദേഹം വൈക്കത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി പോലും ആ വഴിക്ക് പോയിട്ടില്ല. അതിലും വിശേഷിച്ച് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കീഴാള പരിപ്രേക്ഷ എഴുതുന്നവരെ ഒരു കാര്യം കൂടി ഓർക്കണം. സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയം ആ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അന്യസമുദായത്തിൽപ്പെട്ട ആളുകളും അതിനെ അനുകൂലിച്ചു. എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ കുമാരനാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ പക്ഷത്തുള്ള മെമ്പർമാരെ എല്ലാവരും എതിർത്ത് വോട്ടു. ആ കൂട്ടത്തിൽ ഡോക്ടർ പൽപ്പൂവിൻ്റെ സഹോദരൻ പരമേശ്വരനും കൂടി അനുകൂലിച്ചിട്ടാണ് ഈ പ്രമേയം തള്ളിപ്പോയത്. അദ്ദേഹം പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ആ ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ പ്രമേയം പാസ്സാകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറച്ചു വച്ച് ഇതിന് പരിപ്രേക്ഷ എഴുതാൻ പോകുന്ന ഈ ബുദ്ധിജീവികളുണ്ടല്ലോ, തെരണ്ടി വാലോട്ട് അടിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അതുകൊണ്ട് സി കേശവൻ ആ മാത്രമല്ല, ഈ ബുദ്ധിജീവിയുടെ മഹാലേഖനത്തിൽ ഒരു സ്ഥലത്ത് കെ പി കയ്യാലക്കൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരാൾ ഈ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ബുദ്ധിജീവികളുടെ ഒരു പൊതു നിലവാരം. ഇതപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിജീവികളുടെ ബുദ്ധി ശരീരത്തിൻ്റെ തെറ്റായ ഭാഗത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പറ്റുന്ന കുഴപ്പങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഈ മന്നത്തിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് വന്ന ശിവഗിരിയിലെ സ്വാമിമാരെ മുടക്കിയതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അപമാനകരം എന്ന ടൈറ്റിലാണ്. അതിൽ ചെറിയ ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്ന് കേരളകൗമുദി ലേഖകൻ എന്നെ വിളിച്ചു പറഞ്ഞു. അതായത് വൈക്കത്തുള്ള മന്നത്തിൻ്റെ പ്രതിമയിലാണ് ഈ ശിവഗിരിയിലെ സന്യാസിമാർ പുഷ്പാർച്ചനയ്ക്ക് ചെന്നത്. അവിടെയാണ് അവരെ വിലക്കിയത്. അതിനെയാണ് ഈ സന്യാസിമാർ അപലപിച്ചത്. അതേസമയത്ത് തന്നെ വൈക്കം NSS യൂണിയൻ്റെ പ്രസിഡൻറ്റും എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വൈക്കത്ത് വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് അത് നിർഭാഗ്യകരമായിപ്പോയി. യൂണിയൻ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മറ്റൊരു ആരും അറിഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന ഏതോ അലവലാദികളാണ് ഇവരെ വിലക്കിയത്. NSS നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കുമായിരുന്നു. മാത്രവുമല്ല അവിടെ ഈ പ്രതിമയുടെ ചുറ്റുപാടുമുള്ള സ്ഥലത്തൊക്കെ അറ്റകുറ്റ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മറ്റുള്ള ആളുകളുടെ പ്രവേശനം വിലക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ സമരം ചെയ്ത ആളുകൾക്ക് ഇതിൻ്റെ ശതാബ്ദി ആഘോഷിക്കാൻ താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ശതാബ്ദി ആഘോഷിക്കുന്ന ആളുകൾക്ക് ഈ സമരത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ്, എന്തൊക്കെ തമാശകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏതായാലും വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഐതിഹാസികമായൊരു വലിയ ജനമുന്നേറ്റം തന്നെയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ തിരുത്തിയ, സാമൂഹ്യ ചരിത്രത്തിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു മഹാമുന്നേറ്റമായിരുന്നു. അതിൽ പങ്കെടുത്ത ആളുകളെ ജാതി മതഭേദമന്യേ ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി പണിപ്പെട്ട എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.